ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും അടുക്ക ചിഫിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഐറ്റം ഉണ്ടാക്കിയാലോ? അവൽ ചിക്കൻ. വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. ഇതുവരെ നിങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പൊ നമുക്ക് അവൽ ചിക്കൻ അല്ലെങ്കിൽ പൊഹ ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ എൻ്റെ ഒരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മസാലകൾ തേച്ച് കൊടുക്കണം. അപ്പൊ അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, ഓക്കെ. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മസാല ഈ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ മസാല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ നേരത്തെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്യണം, ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. ഏത് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണ്ടേ, ചിക്കൻ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്യാണ്. ഹൈ ഫ്ലെയിമിലോ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലോ ഫ്ലെയിമിലാക്കിയ സമതി. അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ അടച്ചു വെക്കാണേ. അപ്പൊ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കിടക്കണം, ഇല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ചെറുതാക്കി പിച്ചിട്ടാലും മതി, ഓക്കെ. അപ്പൊ നമ്മള് ചിക്കൻ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അവില് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഞാൻ 4 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെള്ള അവിലോ അല്ലെങ്കിൽ ഇതുപോലെ മട്ട അവിലോ ഏത് വേണേ എടുക്കാം, ഏതെടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് ആദ്യം ഒന്ന് കഴുകി ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകണം. കഴുകിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, ഓക്കെ. അപ്പൊ നമുക്കിതൊന്ന് കഴുകി കുതിർത്ത് വെക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഒന്ന് ചിക്കൻ തണിഞ്ഞതിന് ശേഷം മിക്സിന്റെ ജാറിലോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഒന്ന് പിച്ചിടാം. മിക്സിന്റെ ജാറിലടിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. ഒറ്റ പ്രാവശ്യം ഒന്ന് അടിക്കുക, എന്നിട്ട് ഓഫ് ആയി കളയാം. കൈകൊണ്ട് പിച്ചിടുന്നതിനെ കുഞ്ഞായിട്ട് പിച്ചിടാം, ഓക്കെ. അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്കിനി അവിൽ ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ അവില് കുതിർത്തതൊക്കെ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ പോക്കി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഓൾറെഡി ചൂടായി. അതിലേക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ. ഇനി കടുക് ഇടുക, ഒരു 1/2 ടീസ്പൂൺ കടുക്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, 2 പച്ചമുളക്. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഉഴുന്ന പരിപ്പ് ഇഷ്ടമാണെങ്കിൽ കടുകിട്ടതിന് ശേഷം ഉഴുന്ന പരിപ്പും ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ നന്നായിട്ട് വഴറ്റുക. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കാല് മുതൽ അര വരെ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ കാല് ഇപ്പം ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ 2 വലിയ പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടതായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കനില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ.
ചിക്കനും മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ചിക്കനും മസാല ചേർത്തതുകൊണ്ട് കുഴപ്പമില്ല, ചിക്കൻ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കൻ പിടിക്കണമല്ലോ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ ചിക്കൻ വേവിച്ചപ്പോഴുള്ള മസാല വെള്ളം ഇല്ലേ, അത് ബാക്കി ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ്റെ ചാറ് കുറച്ച് ബാക്കിയുണ്ട്, ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാന്. ഒരു ഒരു 3 ടേബിൾ സ്പൂണുള്ള മാത്രമേ ഉള്ളൂ, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാന്. ഇനിയിപ്പൊന്ന് മിക്സ് ആക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കുക. ഞാൻ ഉപ്പ് നോക്കട്ടെ. അപ്പം എല്ലാ ഭാഗത്തും ആയി മസാലയൊക്കെ ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവിലി ചേർത്ത് കൊടുക്കാം. കുതിർത്ത് മാറ്റി വെച്ച അവിലില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് കടിക്കുന്നത് നല്ല ടേസ്റ്റില്ല. അപ്പൊ ഒരു തക്കാളിയാണ് അല്ല, ഒരു തക്കാളി അല്ല, അരത്തക്കാളി കേട്ടോ, സോറി, അരത്തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് മതി കേട്ടോ. പിന്നെ ഒരു ലെമണിന്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. പകുതിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഒരു പുളിപ്പിന് വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കാം, കുറച്ചേ വേണ്ടു കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കാം. നാരങ്ങന്റെ നീരും മല്ലിയിലൊക്കെ എല്ലാ ഭാഗത്തും ആയിക്കോട്ടെ. അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ ടേസ്റ്റി ആയ അവൽ ഉപ്മാവ് എന്ന് പറയാം, അവൽ ചിക്കൻ ഉപ്മാവ് എന്ന് പറയാം, അല്ലെ അവൽ ചിക്കൻ ബിരിയാണി എന്നും പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.